മനുഷ്യപുത്രൻ തലചായ്ച്ച ഭവനമായിരുന്നു പരിശുദ്ധ മറിയം. സ്വർഗാരോപതിയായ ദൈവമാതാവ് ഈ ലോക ജീവിതത്തിന് അതീതമായ ഒരു പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നു. അവൾ ഔന്നത്യത്തിൻ്റെ കൊടുമുടിയാണ്. മനുഷ്യത്വത്തിന് ദൈവത്തോട് എത്രമാത്രം അടുക്കാം എന്നാണ് അവൾ നമ്മെ പഠിപ്പിക്കുക. പ്രാർത്ഥന. ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ, അവിടുന്ന് ദൈവദൂതന്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ പരിത്രാണ കർമ്മത്തിൽ സഹകരിച്ചു. സ്വാതന്ത്ര്യ ദുർവിനിയോഗത്തിൽ നാശകർത്തത്തിൽ നിബന്ധിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു. ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തിരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ. എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമായ വിധം ഞങ്ങളത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നാഥേ, അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ആമേൻ. സുഹൃത്ത് ജപം. ദൈവപുത്രൻ്റെ മാതാവേ, ദൈവവചനത്തിന് അനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗാരോപിതമ്മേ വാഗ്ദാന പേടകമേ, സ്വർഗാരോപിതമ്മേ വാഗ്ദാന പേടകമേ, സ്വർഗീയ സൂനമായി സ്വല്ലോകരാജ്ഞിയായി വാഴുന്ന മറിയമേ സ്വസ്തി. സ്വർഗീയ സൂനമായി സ്വല്ലോകരാജ്ഞിയായി വാഴുന്ന മറിയമേ സ്വസ്തി.